ഒരടിമയെ പോലും തല്ലിക്കൊല്ലാൻ മെനക്കെടാതിരുന്ന മക്കാര് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് പോലും കാണാത്ത അത്രയും നന്മയുള്ള വളരെ ഉയർന്ന സംസ്കാരമുള്ള മനുഷ്യരായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജബ്ബാർ മാഷ് ഈ വീഡിയോയിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച കാലത്ത് മക്കയിലുണ്ടായിരുന്നവർ ഒരടിമയെ പോലും തല്ലിക്കൊല്ലാൻ മെനക്കെടാത്തവരും ഇന്നത്തെ ലോകത്ത് പോലും കാണാൻ കഴിയാത്തത്ര നന്മയുള്ളവരും വളരെ ഉയർന്ന സംസ്കാരമുള്ള മനുഷ്യരായിരുന്നുവെന്നും നാം മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ ജബ്ബാർ മാഷ് പറയുന്നത്. മക്കാർ ഒരടിമയെപ്പോലും തല്ലിക്കൊന്നിട്ടില്ല എന്ന് ജബ്ബാർ മാഷ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മക്കയിൽ വെച്ച് ആദ്യമായി ശത്രുക്കളാൽ കൊല ചെയ്യപ്പെട്ടത് ഒരടിമയായിരുന്ന വൃദ്ധയായിരുന്ന സുമയ്യ ബിന്ത് ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ എന്ന മഹിളാരത്നമായിരുന്നു. മക്കാരുടെ കൊടിയ ക്രൂരതകൾക്കിടയിലും അബൂജഹൽ ഉൾപ്പെടെയുള്ളവരുടെ പൈശാചിക പ്രവർത്തനങ്ങളുടെയും അസഹ്യമായ പീഡന മുറകൾക്കു മുന്നിലും വിശ്വാസക്കരുത്തിൽ തലയുയർത്തി നിന്നവരായിരുന്നു സുമയ്യ ബിന്ത് ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹയും കുടുംബവും ഇസ്ലാം സ്വീകരിച്ച വിവരം ഖുറൈശികളെ പ്രകോപിതരാക്കി. മക്കയിലുണ്ടായിരുന്ന മഖ്സൂം ഗോത്രത്തിന്റെ നേതൃത്വത്തിലാണ് പീഡന പരമ്പരകൾ അരങ്ങേറിയത്. സുമയ്യ റളിയല്ലാഹു അൻഹയെയും യാസിർ റളിയല്ലാഹു അൻഹുവിനെയും കയ്യാമങ്ങൾ അണിയിച്ച് തൂണിൽ കെട്ടിയിട്ട് അവർ അരിശം തീർത്തു. അവരുടെ മുന്നിൽ വെച്ച് മകനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വിവസ്ത്രനാക്കി ചുടുമണലിൽ കിടത്തി. ചാട്ടവാറുകൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മാംസം കൊത്തിത്തിന്ന് കൊതി തീർത്തു. നൊന്തുപറ്റ അമ്മാറിനെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പുദണ്ട് കൊണ്ട് മർദ്ദിച്ച് ബോധരഹിതനാക്കിയപ്പോൾ മാത്രമാണ് ആ മാതാവിന്റെ കണ്ണുകൾ നിറഞ്ഞത്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ വിശ്വാസ ദാർഢ്യത്തിന് മുന്നിൽ അബൂജഹൽ പോലും അവസാനം പതറി. ഒടുവിൽ സ്വബോധം നഷ്ടപ്പെട്ട അയാൾ ഒരു മൃഗമായി മാറി. പഴുപ്പിച്ചെടുത്ത ഇരുമ്പുദണ്ട് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി അബൂജഹൽ അരിശം തീർത്തു. മുസ്ലിമായതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്ന സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന അടിമപ്പെണ്ണിൻ്റെ പേര് ചരിത്രത്തിൽ അമരത്വം നേടി.